കോവിഡിനെതിരെയുള്ള വാക്സിൻ ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം ജനങ്ങൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്നൊരു വാർത്തയുമായാണ് ഇന്ന് മാധ്യമങ്ങളെത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ ഗവേഷണങ്ങളുടെ തലതൊട്ടപ്പനായ ഐ സി എം ആറിൻ്റെ ഒരു ഗവേഷണത്തിൻ്റെ നിഗമനങ്ങൾ ആദ്യത്തെ ഡോസ് കോവിഷീൽഡ് എടുത്ത് രണ്ടാമത്തെ ഡോസ് മറ്റൊരു വാക്സിൻ കോവാക്സിൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷിതത്വത്തിനൊട്ടും എന്നും മെച്ചമായ ഫലമാണ് കിട്ടുന്നതെന്നും എന്നുള്ളൊരു പഠനമാണ് വാക്സിനുകളുടെ ചരിത്രം തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോഴ്സ് അതേ വാക്സിൻ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് മുഴുവിപ്പിക്കുക എന്നുള്ള രീതിയാണ് ഇത്രയും കാലം നമ്മൾ അനുവർത്തിച്ചിട്ടുള്ളത് ഇതര പഠനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഈ പ്രവൃത്തിപഥത്തിൽ ഇതേ രീതി തന്നെയാണ് നമ്മൾ തുടർന്ന് പോന്നിരുന്നത് കോവിഡ് വാക്സിൻ വന്നതിന് ശേഷം മിക്ക വാക്സിനുകളും രണ്ട് ഡോസ് കൊടുക്കുന്നതാണ് മൂന്ന് ഡോസ് കൊടുക്കുന്ന അപൂർവം വാക്സിനുകൾ അതുപോലെ സിംഗിൾ ഡോസ് കൊടുക്കുന്ന ജാൻസൺ വാക്സിൻ ഉണ്ട് ഈ പറഞ്ഞ മിക്ക വാക്സിനുകൾക്കും അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ ഒന്ന് തന്നെയാണ് സ്പൈക്ക് പ്രോട്ടീൻ അതല്ലെങ്കിൽ സ്പൈക്ക് പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ജനിതക ഘടകങ്ങൾ കിൽഡ് വാക്സിൻ എന്ന് പറയുന്നത് ആ സ്പൈക്ക് പ്രോട്ടീനും കൊണ്ട് മറ്റ് ആൻറ്റിജനുകളും ഉള്ള കാര്യം അപ്പം അത്തരത്തിലുള്ള വാക്സിനുകളാണ് അത് ഒരു രീതിയിൽ ഉണ്ടാക്കിയ വാക്സിൻ അതേ വാക്സിൻ കൊണ്ട് തന്നെ മുഴുമിപ്പിക്കുക എന്ന രീതി അന്തർദേശീയ തലത്തിലുള്ള യാത്രകളും ലോകം എന്നുള്ളത് ഒരു വലിയൊരു ഗ്രാമം മാത്രമായി മാറുമ്പോൾ ചിലപ്പോഴെങ്കിലും ചില ബുദ്ധിമുട്ടുകൾ വരുന്നു ഒരു ഡോസ് കൊടുത്തയാൾ മറ്റൊരു സ്ഥലത്തെത്തുമ്പം അതുതന്നെ കൊടുക്കാൻ പറ്റാത്ത അവസരങ്ങൾ അതുകൊണ്ട് തന്നെ ഇതേ രീതിയിലുള്ള കുറേ പഠനങ്ങൾ നടന്നിരുന്നു ആദ്യത്തെ പഠനം യു കെയിലെ ആസ്റ്റസെനക്ക വൺ ഡോസ് ഫോളോഡ് ബൈ ഫൈസർ ഇസ് ദ സെക്കൻഡ് ഡോസ് ഫൈസറിൻ്റെ വാക്സിൻ കൊടുത്തു കഴിഞ്ഞ് ആ പഠനം നാല് ഗ്രൂപ്പ് ആദ്യത്തെ ഗ്രൂപ്പിൽ അസ്റ്റസെനിക്ക ഫസ്റ്റ് അസ്റ്റസെനിക്ക സെക്കൻഡ് രണ്ടാമത്തെ ഗ്രൂപ്പിൽ അസ്റ്റസെനിക്ക ഫോളോഡ് ബൈ ഫൈസർ മൂന്നാമത്തെ ഗ്രൂപ്പിൽ ഫൈസർ ഫോളോഡ് ബൈ അസ്റ്റസെനിക്ക നാലാമത്തെ ഗ്രൂപ്പിൽ ഫൈസർ ആൻഡ് ഫൈസർ അതിനകത്ത് ആദ്യത്തെ ഡോസ് അസ്റ്റസെനിക്ക എടുത്ത് രണ്ടാമത്തെ ഡോസ് എടുത്തതിന് സുരക്ഷിതത്വത്തിന് കുറവില്ലെന്നും മെച്ചമായ ഫലമാണ് നൽകുന്നതെന്നും ആ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു അതുപോലെ സമാനമായ പഠനങ്ങൾ ഇതര വാക്സിനുകൾ വെച്ചും ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്നു അത്തരത്തിലുള്ള ഒരു പഠനത്തിൻ്റെ ഒരു റിസൾട്ടാണെന്ന് വന്നിരിക്കുന്നത് കോവിഷീൽഡ് ആദ്യത്തെ ഡോസ് രണ്ടാമത്തെ ഡോസ് കോവാക്സിൻ ആ പഠനത്തിൻ്റെ നിഗമനങ്ങൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സ്വാഗതാർഹമാണ് വലിയ മാറ്റങ്ങൾ വരുത്താൻ പോകുന്ന ഒരുപാട് ആളുകൾക്ക് നമുക്ക് സന്തോഷം നൽകിക്കുന്നതാണ് പക്ഷേ ഞാൻ ഈ റിസർച്ചിൻ്റെ ഗവേഷണത്തിൻ്റെ മേഖലയിൽ വലിയൊരു വിദഗ്ധനൊന്നും അല്ലെങ്കിൽ പോലും മനസ്സിൽ ചില സംശയങ്ങൾ തോന്നി വലിയൊരു ഗവേഷണ സ്ഥാപനത്തിൻ്റെ പഠനത്തെ വിമർശിക്കാൻ ഞാൻ ഞാനാണല്ലെങ്കിൽ പോലും എൻ്റെ മനസ്സിലുള്ള സംശയങ്ങൾ വിദഗ്ധരുടെ അഭിപ്രായത്തിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് എന്താണ് ഈ സംശയങ്ങളെന്ന് അത് ഈ പഠനത്തിൻ്റെ രീതി ഒന്ന് നോക്കാം കോവിഷീൽഡ് കൊടുത്ത് തുടങ്ങിയിരുന്ന നാളുകളിൽ എല്ലാ കാര്യത്തിനും ചെറിയ തെറ്റുകൾ ഉണ്ടാവാം ആദ്യം കോവിഷീൽഡ് കൊടുത്തത് രണ്ടാമത്തെ ഡോസ് കൊടുക്കുന്ന അറിയാതെ കോവാക്സിൻ ആയിപ്പോയി അങ്ങനെ പതിനെട്ട് കേസുകൾ തെറ്റിൽ നിന്നും പാഠം പഠിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ വീണിടം കൊണ്ട് വിദ്യയാക്കുക എന്നുള്ളത് അതും ശാസ്ത്രത്തിൻ്റെ ഒരു രീതിയാണ് ഇത്തരം ആളുകളിലെ സുരക്ഷിതത്വത്തിൻ്റെ കാര്യവും അവരുടെ ഫലപ്രാപ്തിയുടെ കാര്യവും എങ്ങനെയെന്നുള്ളൊരു പഠനം നടത്താൻ അവർക്ക് തോന്നി അത് നല്ലൊരു കാര്യമാണ് പക്ഷെ പതിനെട്ട് പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യം അപ്പം ശാസ്ത്രത്തിൻ്റെ രീതിയിൽ അതിന് സമാനമായിട്ടുള്ള കൺട്രോൾ ഗ്രൂപ്പിൻ്റെ റിസൾട്ടും കൂടി നോക്കുകയാണ് രണ്ട് കൺട്രോൾ ഗ്രൂപ്പ് എടുത്തു നാൽപ്പത് പേര് വെച്ചിട്ടുള്ള രണ്ട് ഗ്രൂപ്പ് ഈ നാൽപ്പത് പേരിൽ വെച്ചിൽ ഒരു ഗ്രൂപ്പിന് കോവിഷീൽഡ് ഫോളോഡ് ബൈ കോവിഷീൽഡ് സിക്സ് വീക്സ് ഗ്യാപ്പിലെടുത്തു രണ്ടാമത്തെ ഒരു ഗ്രൂപ്പിന് കോവാക്സിൻ ഫോളോഡ് ബൈ കോവാക്സിൻ ആഫ്റ്റർ ഗ്യാപ്പ് ഓഫ് ഫോർ വീക്സ് എടുത്തു അപ്പോൾ ഈ പറഞ്ഞ തെറ്റുപറ്റിയിരിക്കുന്ന പതിനെട്ട് പേരുടെ കാര്യത്തിൽ രണ്ടാമത്തെ ഡോസ് കോവാക്സിൻ എടുത്തതിന് ശേഷം രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ബ്ലഡ് എടുത്തു ഈ പറഞ്ഞ രണ്ട് ഗ്രൂപ്പിൻ്റെ ആൾക്കാരുടെയും രണ്ടാഴ്ച തന്നെ ബ്ലഡ് എടുത്തു ഈ ബ്ലഡിൻ്റെ പരിശോധനയിൽ പ്രതിരോധ ഘടകങ്ങളുടെ അളവ് എടുത്തു ഇതിൽ നോക്കിയപ്പോൾ പ്രതിരോധ ഘടകങ്ങളുടെ പല ഘടകങ്ങളും നോക്കുന്ന കാര്യങ്ങളുണ്ട് അതിൽ കോവാക്സിൻ ഫോളോ കോവഷീൽഡ് ഫോളോഡ് ബൈ കോവാക്സിൻ തെറ്റുന്ന രീതിയിൽ എടുത്തിരിക്കുന്ന ആൾ പതിനെട്ട് പേരുടെ റിസൾട്ട് മറ്റ് രണ്ടിനേക്കാളും മെച്ചമാണെന്നാണ് കണ്ടിരിക്കുന്നത് സുരക്ഷത്തിന് ഒത്തും കുറവില്ല എന്ന് അതുകൊണ്ടാണ് നമ്മൾ നമ്മളെല്ലാവരും ആഘോഷത്തിൻ്റെ മൂഡിലാണ് മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മിക്സ് മാച്ച് സ്റ്റഡിയാണ് വലിയൊരു ഗവേഷണ സ്ഥാപനത്തിൻ്റെ നിഗമനമാണ് അത് നമുക്ക് വരുന്ന ആളുകളിൽ അതങ്ങ് അംഗീകരിക്കപ്പെടും അവിടെയാണ് ചെറിയൊരു സംശയത്തോടെ ഒരു വിമർശന ബുദ്ധിയോടെ നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ നിഗമനം കൊണ്ട് മാത്രം നമ്മളിത് ഒരു രാജ്യത്തെ പോളിസി മാറ്റി ഇങ്ങനെ ചെയ്യാൻ തീരുമാനമെടുക്കാനാകുമോ എന്നുള്ളത് അപ്പോഴാണ് ചില ഇതിൻ്റേതായിട്ടുള്ള പരിമിതികൾ പഠനത്തിൻ്റെ പരിമിതികളോ അല്ലെങ്കിൽ ബലക്കുറവുകളോ നമ്മൾ ആലോചിക്കുന്നത് ഈ പതിനെട്ട് പേര് ബൈ മിസ്റ്റേക്ക് എടുത്ത് ഇത് കഴിഞ്ഞതിന് ശേഷം രണ്ടാഴ്ച കഴിഞ്ഞാൽ ഒറ്റത്തവണ മാത്രമാണ് അവരുടെ പ്രതിരോധ ഘടകങ്ങളുടെ അളവ് എടുക്കുന്നത് ഈ പറഞ്ഞിരുന്ന ആളുകളുടെ പ പഴയ കഥകൾ നമ്മൾ അറിയില്ല ഈ മൂന്ന് കൺട്രോൾ ഗ്രൂപ്പും ഒരേപോലെ മാച്ചഡ് ആണെന്ന് പറയുന്നു അവർ പ്രായം അറുപത്തഞ്ച് വയസ്സിന് മറുപതിനൊക്കെയുള്ള ആൾക്കാരാണ് ഒരേ സെക്സാണ് ഒരേ രീതിയിലുള്ള കോമോബിറ്റീസിലുള്ള ആൾക്കാരെയാണ് സെലക്ട് ചെയ്തത് പക്ഷേ ഒരു കാര്യം നോക്കിയില്ല ഉത്തർപ്രദേശിൽ ആ കാലഘട്ടത്തിൽ രോഗാണുബാധ അത്രയേറെ കൂടുതലുള്ള ഒരവസരത്തിൽ ലക്ഷണമില്ലാതെ രോഗം കിട്ടിപ്പോയിരിക്കാനുള്ള സാധ്യത ഒരുപാട് പേർക്കുണ്ട് ഈ പതിനെട്ട് പേർ പലർക്കും രോഗലക്ഷണമില്ലാതെ കിട്ടിപ്പോയിരിക്കാനുള്ള സാധ്യതയുണ്ട് അവിടെ അത് ഈ പഠനത്തിൽ നമുക്ക് നോക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഒടുവിലാണ് ഇവരെ കാണുന്നതും ബ്ലഡ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതും അത്തരത്തിലുള്ള ഒരു ഇൻഫെക്ഷൻ കിട്ടിയിരിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ഈ കുത്തിവെപ്പുകൾ ഒരു ബൂസ്റ്റർ എന്നുള്ള നിലയിലാണ് വർദ്ധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മാത്രം ഇവരുടെ ആൻറ്റിബോഡി ലെവല് ഹൈ ആയിരിക്കാം അല്ലെങ്കിൽ സെൽ മീഡിയറ്റ് ഇമ്മ്യൂണിറ്റിയും ഒന്ന് ഹൈ ആയിരിക്കാം ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വാക്സിൻ കൊടുത്തത് കൊണ്ടാണ് ഇങ്ങനെ എത്തിയത് എന്നുള്ള നിഗമനം തെറ്റാനാണ് സാധ്യത പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഈ ആൻ്റിബോഡി ലെവൽ അളന്നുകൊണ്ടല്ല ഈ പ്രതിരോധത്തിൻ്റെ ഇത് ഇതാണ് പ്രതിരോധം ഇത് ഇത്രയും അളവിനുസൃതമായിട്ടാണ് പ്രതിരോധം അല്ല അത് കണക്കിലെടുക്കുന്നത് മറ്റൊരു രീതിയാണ് പ്രതിരോധ കുത്തിയപ്പെടുത്തവർ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നതിന് ശേഷം കിട്ടാനുള്ള സാഹചര്യത്തിൽ എത്ര പേർക്ക് വന്നു എത്ര പേർക്ക് വന്നില്ല എന്നുള്ള ഒരു രീതിയിൽ നോക്കുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള എഫിക്വസിയുടെ അളവ് അല്ലാതെ ലാബ് പരിശോധനയിലുള്ള ആൻറ്റിബോഡി ലെവൽ വെച്ചിട്ടുള്ള അളവല്ല അതുകൊണ്ട് തന്നെ ഇത്തരം പഠനങ്ങൾ വന്ന് സന്തോഷം തന്നെ പക്ഷെ ആഘോഷിക്കാൻ വരട്ടെ വളരെ ചെറിയ ലിമിറ്റഡ് നമ്പർ പതിനെട്ട് കേസുകളുടെ കാര്യം വെറും ആൻറ്റിബോഡി ലെവൽ എസ്റ്റിമേറ്റ് ചെയ്ത് അതും ഇത്തരത്തിലുള്ള പരിമിതികളുള്ള സാഹചര്യത്തിൽ വന്നിരിക്കുന്ന പഠനത്തിൻ്റെ നിഗമനങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് ഒരു പോളിസി ഉണ്ടാക്കാൻ പറ്റില്ല രണ്ടാമത് ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് നമ്മൾ കോടിക്കണക്കിന് ഡോസുകൾ കോവിഷീൽഡാണ് കൊടുത്തത് കോവാക്സിനെല്ലാം ഈ പഠനത്തിന് മറ്റൊരു തരത്തിൽ വായിക്കാം നമുക്ക് കോവിഷീൽഡ് ഒന്നാമത്തെ ഡോസ് കൊടുത്തു രണ്ടാമത്തെ ഡോസ് കൊടുക്കുന്നത് കോവിഷീൽഡാണ് കൊടുക്കുന്നത് അങ്ങനെ കൊടുത്തതിന് ശേഷം കിട്ടുന്ന പ്രതിരോധ ഘടകങ്ങളുടെ അളവിനേക്കാളും ഉയരത്തിലാണ് രണ്ടാമത്തെ ഡോസ് കോവാക്സിൻ കൊടുക്കുന്നത് അതിൻ്റെ അർത്ഥം നമ്മൾ ഇത്രയും കാലം കൊടുത്തിരിക്കുന്ന രണ്ട് ഡോസ് കോവിഷീൽഡ് രണ്ടാമത്തെ ഡോസ് പ്രതിരോധം ഉയർത്തുന്നത് പോരും എന്നുള്ളതാണ് അത് നമ്മൾ ആദ്യമേ തന്നെ സംശയിച്ചിരുന്നതാണ് കോവിഷീൽഡിൻ്റെ അകത്തുള്ള അഡിനോ വൈറസ് എന്നുള്ളത് ചിലപ്പോൾ രണ്ടാമത്തെ ഡോസിന് അതിനെ വിഘാതമായി ബാധിക്കാനും ചിലപ്പം ആൻറ്റിബോഡി ലെവൽ ഉയരുന്നതിന് തടയാനുമുള്ളൊരു സാധ്യതയുണ്ടെന്ന് അപ്പം അതിനെ എൻഡോസ് ചെയ്യുന്ന ഒരു റിസൾട്ടാണ് അപ്പോൾ ഒരു റിസൾട്ടിനെ നമ്മളെടുത്ത് ഹൈലൈറ്റ് ചെയ്യുമ്പം അതേ റിസൾട്ട് തന്നെ മറ്റൊരു രീതിയിലും ബാധിക്കാവുന്നതാണ് കോവിഷീൽഡിൻ്റെ രണ്ടാമത്തെ ഡോസ് വേണ്ടത്ര ഗുണം ചെയ്യുന്നില്ല അത് ഇതിനേക്കാളേറെ രണ്ടാമത്തെ ഡോസിന് ഇതിനേക്കാളേറെ ചെയ്യേണ്ടതാണ് അവിടെയാണ് കോവാക്സിൻ എന്ന് പറയുന്നത് അവിടെ ആദ്യത്തെ ഡോസ് ഓഫ് നമ്മൾ കോവിഷീൽഡ് കൊടുക്കുമ്പോൾ ഒരൊറ്റ ഒരു ആൻറ്റിജൻ ഹൈ ഡോസ് കൊടുക്കുകയാണ് രണ്ടാമത്തെ കോവാക്സിൻ കൊടുക്കുമ്പോൾ ഒരു കിൽഡ് വൈറസ് ആണ് എല്ലാ ആൻറ്റിജനും ലോ ഡോസിൽ കൊടുക്കുകയാണ് അപ്പോൾ അവിടെ ആണ് ബെറ്റർ റിസൾട്ട് കിട്ടിയിരിക്കുന്നത് എന്ന് അപ്പം അങ്ങനെ ഒരു കാര്യം എഴുതാപ്പറം വായിക്കാനുണ്ട് പിന്നെ മറ്റേ ഒരു കാര്യം കോവാക്സിൻ രണ്ട് ഡോസ് കൊടുത്തതിന് കൊടുത്തതിനെക്കാളും ഇത് മെച്ചമായി എന്ന് പറഞ്ഞത് അത് ശരിയാവാം കാരണം കോവാക്സിൻ രംഗത്ത് മൾട്ടിപ്പിൾ ആൻറ്റിജൻസ് ഉണ്ട് അതിലൊന്നു മാത്രമാണ് സ്പൈക്ക് പ്രോട്ടീൻ രണ്ടാമത്തെ ഡോസും അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത് അതിൽ കൂടുതൽ അതിൽ കിട്ടുന്ന റിസൾട്ടിനേക്കാളും ഒന്നുകൂടി മെച്ചമായിരിക്കാം ആദ്യം കോ കോവിഷീൽഡ് കൊടുക്കുമ്പോൾ ഒരൊറ്റ പ്രോട്ടീൻ ഒരൊറ്റ ആൻറ്റിജനെതിരെ ഉയർന്ന നിലയിലുള്ള ആൻറ്റിബോഡി റെസ്പോൺസ് ഉണ്ടാവുകയും രണ്ടാമത് കൊടുക്കുമ്പോൾ മെച്ചമായി കിട്ടുകയും ചെയ്യും എന്നുള്ളത് അപ്പം ഈ പഠനത്തിന് പല തലങ്ങളുമുണ്ട് പല നിഗമനങ്ങൾക്കും സാധ്യതകളുള്ളൊരു പഠനമാണ് എങ്കിലും പ്രായോഗിക തലത്തിൽ ഇത് വെച്ചുകൊണ്ട് മാത്രം ഒരു തീരുമാനം എടുക്കുന്നതിന് സാധിക്കില്ല നമ്മൾ ആഘോഷിക്കാൻ വരട്ടെ എന്നാണ് പറയാനുള്ളത് താങ്ക് യു